നമസ്കാരം. ഒരിടയ്ക്ക് കോൺഗ്രസിന് പ്രശ്നം ഒഴിഞ്ഞിട്ട് സമയമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ അവസ്ഥ ഐ എൻ എല്ലിനാണ്. സമവായ നീക്കങ്ങൾക്കിടയിൽ ഐ എൻ എൽ വീണ്ടും ഭിന്നിപ്പുണ്ടായിരിക്കുകയാണ്. മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന് വർണ്ണാധികാരികളെ കാസിം ഇരിക്കൂർ പക്ഷം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതാണ് പുതിയ തർക്കത്തിന് കാരണം. വഹാബ് പക്ഷത്തിലെ ആരെയും വർണ്ണാധികാരികളുടെ പട്ടികയിൽ പെടുത്തിയിട്ടില്ല. പ്രകോപനപരമാണ് നീക്കമെന്നും വഹാബ് പക്ഷം പറയുമ്പോൾ പ്രവർത്തക സമിതിയിലെടുത്ത തീരുമാനമെന്നാണ് കാസിം ഇരിക്കൂറിന്റെ വിശദീകരണം. സി പി എമ്മിന്റെ മുന്നറിയിപ്പും കാന്താപുരം വിഭാഗത്തിന്റെ മധ്യസ്ഥതയും ഒരുക്കിയ സമവായ സാധ്യതകൾക്കിടെയാണ് കാസിം ഇരിക്കൂർ പക്ഷത്തു നിന്ന് പുതിയ പ്രകോപനമുണ്ടാകുന്നത്. 14 ജില്ലകളിലെയും മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വർണ്ണാധികാരിയെ പ്രഖ്യാപിച്ചപ്പോൾ വഹാബ് പക്ഷത്തെ ആരും ഉൾപ്പെടുത്തിയില്ല. സംഘടനാപരമായ നടപടിയാണെന്നും അനുരഞ്ജന ശ്രമവുമായി ബന്ധമില്ലെന്നുമാണ് കാസിം ഇരിക്കൂർ വാദിക്കുന്നത്. എന്നാൽ ഏകപക്ഷീയമായി ചേർന്ന പ്രവർത്തന സമിതി തീരുമാനവുമായി മുന്നോട്ടു പോകുന്നത് അനുരഞ്ജന ശ്രമങ്ങളെ വെല്ലുവിളിക്കുമെന്നാണ് വഹാബ് പക്ഷത്തിന്റെ നിലപാട്. കാസിം പക്ഷത്തിന്റെ പുതിയ നീക്കം ഇടതുമുന്നണിയുടെ നേതാക്കളുടെയും കാന്താപുരം വിഭാഗത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് വഹാബ് പക്ഷത്തിന്റെ ആലോചന. ഏതായാലും ഐ എൻ എയിൽ ഭിന്നത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്.